എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ കുറച്ച് കളർ പേപ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് വലിയ ഒരു എ ഫോർ ഷീറ്റ് കളർ പേപ്പർ വേണമെന്നൊന്നുമില്ല, ചെറിയ സ്ട്രിപ്സ് മതിയാവും. അപ്പോൾ നാല് കളേഴ്സാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ പിങ്കും റെഡും ബ്ലൂവും യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം. അപ്പോൾ ഈ കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് 0.5 സെൻറ്റിമീറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്യാം. നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, ചെറുതായി പോവാതിരുന്നാൽ മതി. നാല് കളേഴ്സിനും ഓരോ സ്ട്രിപ്പ് വീതം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് വെർട്ടിക്കലി പിടിക്കുകയാണെങ്കിൽ അടുത്ത സ്ട്രിപ്പ് നമ്മൾ ഹൊറിസോണ്ടലി ആണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ വീണ്ടും ഒരെണ്ണത്തിന് വെർട്ടിക്കലി ഒട്ടിക്കുക, പിന്നെ അടുത്തതിന് ഹൊറിസോണ്ടലി ഒട്ടിക്കുക. അപ്പോൾ മേലെ നമുക്കൊരു നാല് കളറുള്ളൊരു കുഞ്ഞ് സ്ക്വയർ ഫോമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമ്മൾ മുടിയൊക്കെ മെടയുന്ന പോലെ നമ്മൾ മെടഞ്ഞിടാനാണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒന്ന് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത്യാവശ്യം ഒരു നീളം ആവുമ്പം നമുക്കിത് എൻഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി വന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് കിട്ടും. നമ്മൾ മുന്നേ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ കാർഡിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. അതിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു യൂണിക്കോൺ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അത്രയല്ലേ നമ്മളുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.